നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പാളി സായി എന്ന് ബി ജെ പി കളിയാക്കുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മിയും ഒരുമിച്ച് മത്സരത്തിൽ മുന്നേറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ ബഹുഭൂരിപക്ഷം സീറ്റുകളും തൂത്ത് വാരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതായത് സഖ്യത്തിന്റെ ഭാഗമായി നിന്നാൽ കൂടുതൽ കരുത്തോടെ നേരിടാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ്. കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ മാർജിനിൽ പരാജയപ്പെടുത്തിയ ലോക്സഭാ സീറ്റുകൾ ബി ജെ പിയുടെ കൈവശമുണ്ടെങ്കിൽ അത് ഗുജറാത്താണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ തന്നെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് ജയിച്ചത് 5,87,000 വോട്ടുകൾക്കായിരുന്നു. അവിടുത്തെ സി ആർ പാട്ടീൽ ജയിച്ചത് 6,32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഇത്തരത്തിൽ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന ഗുജറാത്തിലെ എം പിമാർക്ക് കനത്ത പ്രഹരം നൽകുക എന്നുള്ളത് കൂടിയാണ് കോൺഗ്രസ് ആം ആദ്മി സഖ്യം ലക്ഷ്യമിടുന്നത്. ഇക്കുറി കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കുറഞ്ഞത് 8 സീറ്റുകളെങ്കിലും ഗുജറാത്തിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് തന്നെയാണ്. ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിൽ 5 സീറ്റുകൾ ആം ആദ്മിക്കും ശേഷിക്കുന്ന 21 സീറ്റുകൾ കോൺഗ്രസിനും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2014-ലോ 2019-ലോ 1 സീറ്റ് പോലും നേടാൻ കഴിയാത്തൊരു സംസ്ഥാനമാണ് ഗുജറാത്ത്. 26-ൽ 26 ലോക്സഭാ സീറ്റുകളും ബി ജെ പി ആണ് കൈവശം ഇപ്പോൾ ഉള്ളത്. ആ ടാലിയെ മാറ്റിമറിക്കുക എന്നുള്ളത് ഭഗീരഥ പ്രയത്നം തന്നെയാണ്. പക്ഷേ ഇപ്പോഴേ തന്നെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയാൽ അതിന് കൃത്യമായി അത് ചലനമുണ്ടാക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. മുഖ്യമന്ത്രിയായ ഭൂവീന്ദർ ഭായ് പട്ടേൽ നേതൃത്വം നൽകുന്ന ഗുജറാത്തിലെ മന്ത്രിസഭയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ ലക്ഷ്യമാണ്. കോൺഗ്രസ് കുറേ നാളുകൾ ആയി പ്രതിപക്ഷത്താണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷം പോലുമല്ലാത്ത, അതായത് ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ ജയിക്കുന്ന മുന്നണിയുടെ സീറ്റ് വിഹിതത്തിൻ്റെ 1/6 വേണം മുഖ്യ പ്രതിപക്ഷമാകാൻ എന്ന രീതിയിലേക്കാണ്. അതുപോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് നിലംപതിച്ചിരുന്നു. അവിടെ നിന്നും ശക്തമായി തിരികെ വരിക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. ഗുജറാത്ത് അങ്ങനെ കൈവിടില്ല എന്ന രീതിയിലേക്ക് കോൺഗ്രസ് തിരികെ വരാൻ തന്നെയാണ് തീവ്രമായി ശ്രമിക്കുന്നത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം സർവരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് 77 സീറ്റുകളായിരുന്നു അന്ന് നേടിയെടുത്തത്. അന്ന് ബി ജെ പി 100-ന് താഴെ സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നു. പക്ഷേ അതിനെ ചരിത്രം തിരുത്തിക്കുറിച്ചാണ് കഴിഞ്ഞ തവണ ബി ജെ പി 157 ഇടങ്ങളിൽ വിജയിച്ചത്. കോൺഗ്രസ് ആകട്ടെ വളരെ ദയനീയമായ പ്രകടനത്തിൽ 15 സ്ഥലങ്ങളിലായി അവിടെ ചുരുങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. പക്ഷേ ഇക്കുറി ഗുജറാത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസും ആം ആദ്മിയും കൂടെ ചേർന്നാൽ ശക്തമായി ബി ജെ പിയെ നേരിടാൻ കഴിയും എന്ന് തന്നെയാണ് ദേശീയ നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ജിഗ്നേഷ് മേവാനി അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി നിൽക്കുമ്പോൾ ഗുജറാത്തിൽ ബി ജെ പിയുടെ പക്ഷത്ത് ഒരു കൂട്ടം നേതാക്കളുണ്ട്. ഹാർദിക് പട്ടേൽ അടക്കമുള്ള നേതാക്കൾ ബി ജെ പിയുടെ കൂടെ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഇക്കുറി കോൺഗ്രസിന് പ്രതീക്ഷ അർപ്പിക്കുന്ന നിരവധിയായ മണ്ഡലങ്ങൾ ഗുജറാത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്.